ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആട്ടിൻ സൂപ്പാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കടക്കാർ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ട് കുഞ്ഞ് ആടുകളുടെ കൈയും കാലാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്, കുക്കറിലിട്ട് വെച്ചതാണിത്. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ആട്ടിൻകാൽ കട്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആട്ടിൻകാലിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുഴുവൻ മല്ലി, ഒരു അര മുക്കാൽ ടീസ്പൂണോളം മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ടര ഇഞ്ച് വലിപ്പത്തിലുള്ള കറുവപ്പട്ട, രണ്ട് ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാല് ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് 4 ഗ്രാമ്പു, മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം, മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകം, ഒരു 25 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 30 കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫൈനായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കരുത്, ഒന്നുകിൽ ചതച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 5 വെള്ളത്തിലാണ് നമ്മളിത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ശരിക്കും ആട്ടിൻ സൂപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ മൺകലത്തിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കേണ്ടത്. പണ്ടത്തെ ആളുകളൊക്കെ മൺകലത്തിൽ വിറകടുപ്പിലാണ് ആട്ടിൻ സൂപ്പൊക്കെ തയ്യാറാക്കിയിരുന്നത്. നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ മറ്റേ അടുപ്പില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റവിൽ കുക്കറിൽ വെച്ചിട്ടുള്ളത്. സ്ലോ കുക്കായിട്ടാണ് നമ്മൾ ആട്ടിൻ സൂപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം, ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 12 വരുന്നത് വരെ നമ്മൾ സ്ലോ കുക്ക് ചെയ്യണം. അപ്പം ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ കുക്കറിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം 10-13 വിസിൽ വന്നപ്പോൾ ഇറക്കി വെച്ചിട്ട് കുറേ സമയമായി കുക്കർ. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 5 വെള്ളം വെച്ചതിൽ പകുതിയിലേറെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു തവിയോ ടീസ്പൂണോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ട് ആ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞോളും. അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആട്ടിൻകാലിലുള്ള ആ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വിട്ട് പോരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് വറ്റിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അത് സ്റ്റവിൽ തന്നെ വെക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ച് വെക്കണമെന്നില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പെല്ലിൻ്റെ മുകളിൽ ദശയൊന്നുമില്ല, അതൊക്കെ വിട്ട് നമ്മുടെ സൂപ്പിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി കാച്ചി ഒഴിക്കണം. അതിനായിട്ടൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണോളം ശുദ്ധമായ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 25 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഇത് സൂപ്പിലേക്ക് ഒഴിക്കാം. സൂപ്പ് അരിച്ചെടുത്തതിന് ശേഷം അതിന് മുമ്പോ നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാവുന്നതാണ്. ഒത്തിരിയേറെ അത്ഭുത ഗുണങ്ങളും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളുമുള്ള ഒരു സൂപ്പാണ് ആട്ടിൻ സൂപ്പ്. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ പ്രസവരക്ഷയ്ക്ക്, യവനം നിലനിർത്താൻ, ജോയിൻറ്റ് പെയിനുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ഇതുപോലെ തന്നെ ആട്ടിൻ സൂപ്പ് തയ്യാറാക്കി കുടിക്കണമെന്നാണ് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.